പ്രത്യേകിച്ച് ഇതുവരെയും രക്ഷാപ്രവർത്തകർ എത്തിച്ചേരാത്ത സ്ഥലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പുഞ്ചിരിമഠം എന്ന് പറഞ്ഞ സ്ഥലം ഇതുവരെ ആരും ഷഹീദ് അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പ്രതിനിധി. പക്ഷെ എളുപ്പമല്ല അവിടേക്ക് പോകാൻ. അവിടേക്ക് പോകുന്നത് അത്ര നല്ലതല്ല എന്ന നിലയിൽ ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് ആളുകൾ എത്തിയിട്ടില്ല. അവിടെ നിന്ന് കുറച്ചാളുകളെ റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു ഈ അപകട സാധ്യത കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത കണ്ടപ്പോൾ എന്ന് പറയുന്നു. എന്നാലും അങ്ങനെ മാറാതിരുന്ന ക്യാമ്പിലേക്ക് മാറാതിരുന്ന ഒരുപാട് ആളുകളുണ്ട്. 25 വീടുകളെങ്കിലും അവിടെ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കാണണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള ഒരു മഹാദുരന്തമാണ്. ഒരു ജനസമൂഹത്തെ ഈ വയനാട് ജില്ലയിലെ ഈ മുണ്ടക്കൈ മേഖലയാകത്തന്നെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മുണ്ടക്കൈക്ക് മുകളിൽ അത്ര വലിയ ഒരു ആഘാതമാണ് ഏൽപ്പിച്ചത്. മുണ്ടക്കൈയെ ഏതാണ്ട് ഇല്ലാതാക്കി കളയുന്ന ഒരു മഹാദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് കേവലമായി പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അത്രമേൽ ദാരുണമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആര്യ അഭിലാഷാണ്, അഭിലാഷ് പറഞ്ഞതുപോലെ ഈ മരണസംഖ്യ അതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യം. ഈ രക്ഷാപ്രവർത്തകർ എത്താത്ത മേഖലകളുണ്ട്, അതായത് പുഞ്ചിരിമട്ടം ആ ഭാഗത്തേക്കൊന്നും രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ എത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. നോക്കൂ ചില ദൃശ്യങ്ങൾ, ആ ചെളിയിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു പക്ഷേ ആ പേഴ്സ് അല്ലെങ്കിൽ രേഖകൾ, അതൊക്കെ എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു. ഇന്ന് അതൊക്കെ മണ്ണിനടിയിൽ ചെളിക്കുള്ളിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാമായി കരുതിയ പലതും എവിടെ എന്നറിയാതെ പ്രയാസപ്പെടുന്ന, നിലവിളിക്കുന്ന, വിങ്ങിപ്പൊട്ടുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും ഇന്ന് ഇപ്പോൾ ഉള്ളത്. കൺമുന്നിൽ ഒരു രാത്രി കൊണ്ട് ഒരു നാട് മുഴുവൻ ഒലിച്ചു പോയിരിക്കുകയാണ്. എവിടെ നിന്ന് എങ്ങനെ ആളുകളെ കണ്ടെത്തണമെന്ന് പോലും അറിയാതെ ആ ഒരു വലിയൊരു പ്രയാസമുണ്ട്. ഇപ്പോൾ മരണസംഖ്യ 163 163 മൃതദേഹങ്ങൾ കണ്ടെത്തി, അങ്ങനെ വേണം പറയാൻ. 163 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ എത്രയോ പേരെ ഇനി തിരിച്ചറിയേണ്ടതുണ്ട്. 200+ ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. കാണാതായി, മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ്, ഈ മിസ്സിംഗ് ആണെന്ന് പറയുന്നത് ആശുപത്രികളിലേക്ക് എത്തിയ കൂടെയുള്ള ബന്ധുക്കൾ പറയുന്ന ഒരു കണക്കാണ് 200+ എന്ന് പറയുക. ഒരു പക്ഷേ അതിൽ കൂടുതലായിരിക്കും, കൂടുതലാകാൻ നമ്മൾ പ്രായോഗികമായി ഈ ഘട്ടത്തിൽ ചിന്തിക്കുക തന്നെ വേണം. അപ്പോൾ അതിൽ കൂടുതലാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. ഇതിനു മുൻപ് 100 മുൻപ് മൂന്നാറിലുണ്ടായ ആ മഹാപ്രളയം, അത് എത്രത്തോളം ആ പട്ടണത്തെ, ആ പ്രദേശത്തെ ഇല്ലാതാക്കിയിരുന്നു നമ്മൾ കണ്ടതാണ്. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രയും വലിയൊരു ദുരന്തം, ഒരു പ്രകൃതി ദുരന്തം.